കേരള സ്പൈസ് ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചക്കടയാണ്. അപ്പോൾ നമുക്ക് ചക്കയുടെ സീസണിൽ അല്ലെങ്കിൽ നമുക്ക് ചക്ക അട കഴിക്കണം തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ ചക്ക വരട്ടിയതിൻ്റെ മിക്സ്. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചക്കട ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പാക്കറ്റ് ഇങ്ങനെ ഒരു പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിപ്പോൾ നമ്മൾ ഈ പാക്കറ്റിനുള്ളിൽ നിന്നും ഇതെടുക്കാം. ഇങ്ങനെ ഫുള്ള് ഇതിൽ നിന്ന് എടുക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഒരു കപ്പ് ഇട്ട് കൊടുത്തു. രണ്ട് കപ്പ് ഇട്ട് കൊടുത്തു. മൂന്ന് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ശർക്കര നീര് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര ചൂടുള്ള കാരണമാണ് ഞാൻ കൈ കൊണ്ട് മിക്സാക്കാത്തത്. നമുക്കിത് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് നമ്മുടെ ചക്കട ഉണ്ടാക്കാനുള്ള മിക്സ്. ഇനി നമുക്ക് ഇലയിൽ പരത്തി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചെറിയ പീസുകളായി എടുത്ത ഇല ആണിത്. ഇനി ഇതിലേക്ക് നമുക്ക് അട മിക്സ് വെച്ച് കൊടുക്കാം. ഒന്നുകൂടിയേക്ക് ഇല. ഇതിപ്പോൾ ഇല വളരെ ചെറിയ പീസുകളായി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ഈ മിക്സ് വളരെ ചെറിയ ബോൾസാക്കിയിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ, അട ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇതിൽ വെച്ച് കൊടുത്തിട്ട് പരത്തി കൊടുക്കണം. ഇനി നമുക്ക് പതുക്കെ മടക്കി കൊടുക്കാം. നമ്മൾ ഇങ്ങനെയാണ് മടക്കുന്നത് അട. ഇങ്ങനെയാണ് മടക്കി എടുക്കുന്നത്, കണ്ടോ? ഇതുപോലെ തന്നെ നമുക്ക്
അടുത്ത അടയും ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെ എല്ലാ അടയും നമുക്ക് പരത്തി ഉണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ മടക്കിയെടുക്കണം. അപ്പോഴാണ് നല്ല കട്ടി കുറഞ്ഞ അടയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ മിക്സ് ഞാൻ ഇത്തിരി അരിപ്പൊടി കുറവാണ് ഇട്ടത്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി അരിപ്പൊടിയൊക്കെ ഇട്ട് ശർക്കര നീര് ഇത്തിരി കൂടി അധികം ഒഴിച്ച് കുറച്ചും കൂടി അട നമുക്കപ്പോൾ കൂടുതൽ കിട്ടും. പക്ഷെ ചക്കയുടെ ഒരു മണമുള്ളത് വളരെ കുറഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഇത് അടയെല്ലാം മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 പീസ് അട നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമുക്ക് ഇത് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം. നമുക്കിത് ആവിയുമേ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് നോക്കാം. കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അട നന്നായി വെന്ത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ അടർത്തി, കണ്ടോ, ഇങ്ങനെ അടർത്തി നല്ല കനം കുറഞ്ഞ ഇങ്ങനെ പാളികളായിട്ട് നമുക്കിങ്ങനെ പീസുകളായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.